ശരിക്കും എഴുത്ത് പെട്ടെന്ന് കടന്നു വന്ന കാര്യമല്ല കുട്ടിക്കാലം തൊട്ടേ എഴുതാൻ വലിയ ഇഷ്ടമുള്ള ആളാണ് അപ്പം എൻ്റെ ഫാദർ നല്ല വായനക്കാരനാണ് കുറച്ചൊക്കെ എഴുതുന്ന ആളാണ് അപ്പം കുഞ്ഞിലെ അക്ഷരം കൂട്ടി വായിക്കാനൊക്കെ പഠിക്കുന്ന സമയത്തെ വായിക്കാൻ വലിയ ഇഷ്ടമാണ് അപ്പോൾ വായിക്കുമ്പോൾ അന്ന് ബാലരമ കളിക്കൂട് മറ്റേ ബാലഭൂമി അങ്ങനെയൊക്കെയുള്ള കഥകളാണല്ലോ കിട്ടും അപ്പോൾ അതൊക്കെ വായിക്കുമ്പോൾ എനിക്ക് ഈ കുറുക്കനെക്കുറിച്ചും ആനയെക്കുറിച്ചും ഒക്കെ കഥ എഴുതാൻ തോന്നും അപ്പം ഞാനിത് ചെറുതായിട്ട് കുറിച്ചു വയ്ക്കും അപ്പോൾ ഒരുപാട് അക്ഷരത്തിലൊക്കെ ഉണ്ട് അപ്പോൾ എൻ്റെ ഫാദർ സൗദിയിലാണ് അപ്പോൾ ലെറ്റർ വല്ല മാസത്തിലൊരിക്കലൊക്കെയാണ് പുള്ളിയുടെ ലെറ്റർ വരുക അപ്പോൾ അമ്മ ഈ കത്തിനൊപ്പം ഈ കഥകൾ അച്ഛൻ അയച്ചു കൊടുക്കും അപ്പോൾ പുള്ളി ഭയങ്കര സന്തോഷത്തിൽ പിറ്റേ പ്രാവശ്യം ലെറ്റർ വരുമ്പോൾ അച്ഛൻ അടുത്ത പ്രാവശ്യം വരുമ്പോൾ മോക്ക് ഈ കഥയ്ക്ക് വേണ്ടിയിട്ട് കുറേ ചോക്ലേറ്റ് കൊണ്ടുവരും ഇനിയും എഴുതണം എന്നൊക്കെ പറയും പിന്നെ അന്നൊക്കെ പുള്ളി രണ്ട് വർഷത്തിലൊരിക്കലൊക്കെയാണ് നാട്ടി വരിക വരുമ്പോൾ എനിക്ക് ഇഷ്ടംപോലെ പുസ്തകങ്ങളൊക്കെ വാങ്ങിത്തരും അന്ന് നമ്മൾ ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് അന്ന് ഈ ഓൺലൈനിലൊന്നും ഇല്ലാത്തത് കൊണ്ട് എയർ ഇന്ത്യയിൽ ടിക്കറ്റ് ടിക്കറ്റ് എടുക്കാൻ നമ്മൾ പാളയത്ത് വരും അപ്പോൾ എന്നെയും ബ്രദറിനെ കൂടി കൊണ്ടുവരും കൊണ്ടുവന്നിട്ട് ബുക്ക് സ്റ്റോളിൽ കൊണ്ടുപോയി ഇഷ്ടമുള്ള പുസ്തകങ്ങളൊക്കെ വാങ്ങി അപ്പോൾ ഒമ്പത് വയസ്സാണോ ഒമ്പതാം ക്ലാസ്സിലാണോ എന്ന് എനിക്കറിയില്ല നികുതയുടെ ബാല്യം ടോൾസ്റ്റോയിടെ രചനയാണത് അപ്പോൾ അതാണ് ഞാൻ ആദ്യം വായിക്കുന്ന നോവൽ അതിലെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ നായകൻ എന്നും നായികയ്ക്കും ഒരേ പ്രായമാണ് അതേ പ്രായമാണ് ഞാൻ അപ്പോൾ അതൊരു പ്രണയകഥയാണ് അപ്പോൾ എനിക്കത് ഭയങ്കര ഇഷ്ടമായി അതിന് ശേഷം ഞാൻ പിന്നെ ടോൾസ്റ്റോയുടെ പുസ്തകങ്ങൾ തിരഞ്ഞുപിടിച്ച് വായിക്കാൻ തുടങ്ങി പിന്നെ കാലം കഴിയും തോറും മനസ്സിലെ ഭാവന മാറി മാറി വന്നു പണ്ട് മുയലും എലിയും ഒക്കെ കഥാപാത്രങ്ങളായിരുന്നിടത്ത് മനുഷ്യൻ വന്നു ആദ്യം സൗഹൃദം വന്നു പ്രണയം വന്നു ജീവിതം വന്നു ജീവിതാനുഭവങ്ങൾ വന്നു അങ്ങനെ ചേഞ്ചായി ചേഞ്ചായി വന്നു പിന്നെ ഒരു വിവാഹത്തിനൊക്കെ ശേഷം പൊതുവേ സ്ത്രീകൾക്ക് കുടുംബം കുട്ടികൾ അങ്ങനെയുള്ള കാര്യങ്ങളാണല്ലോ അപ്പം എനിക്കും അങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ എഴുത്തൊന്നും മാത്രമല്ല കോൺഫിഡൻസ് ഇല്ല നമ്മൾ എഴുതുന്നത് വേറെ ആൾ കണ്ടു കഴിഞ്ഞാൽ അയ്യേ എന്ന് പറയുമെന്നുള്ളൊരു ഭയമാണ് സോഷ്യൽ മീഡിയ എന്നുള്ളൊരു പ്ലാറ്റ്ഫോം വന്നില്ലെങ്കിൽ ഒരിക്കലും ഇന്നും പുസ്തകങ്ങളൊന്നും ഇറങ്ങുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല എഴുതിയതെല്ലാം മറച്ചു വെച്ചിട്ട് മറ്റുള്ളവരെ കാണിക്കാൻ ഭയപ്പെട്ടിട്ടിരിക്കുന്ന ഒരാളായിരുന്നു മാറിയേനെ അപ്പോൾ വിവാഹത്തിന് ശേഷം ഒരു ഏകദേശം പത്ത് വർഷമൊക്കെ പത്ത് പന്ത്രണ്ട് വർഷമൊക്കെ ആയിട്ടുണ്ടാവും ബ്രദർ ഒരു ആക്സിഡൻറ്റിൽ മരിച്ചുപോയി സ്ത്രീ ചിത്രയിലാണ് വർക്ക് ചെയ്തിരുന്നത് ഒട്ടും പ്രതീക്ഷിക്കാത്ത മരണമായിരുന്നു അപ്പോൾ പുള്ളിയുടെ മരണം എന്നെ വല്ലാതെ തളർത്തിക്കളഞ്ഞൊരു സമയമാണ് അപ്പോൾ ഈ മൂത്ത രണ്ട് കുട്ടികളാണ് എനിക്ക് ശരിക്കും മൂന്ന് കുട്ടികളുണ്ട് ഇളയാൾ കുറച്ച് ലേറ്റായിട്ട് ജനിച്ച ആളാണ് അപ്പോൾ മക്കളൊക്കെ പോയി കഴിഞ്ഞ് ഹസ്ബൻ്റും ജോലിക്ക് പോയി കഴിയുമ്പോൾ ഞാനിങ്ങനെ ഒറ്റപ്പെടൽ ഭയങ്കരമായിട്ട് നമ്മളെ ഏറ്റവും കൂടുതൽ വേദനിപ്പിക്കുന്നത് ഒറ്റപ്പെടലാണ് ഒറ്റപ്പെടലാണ് നമുക്ക് വെറുതെ ആവശ്യമില്ലാത്ത ചിന്തകൾ വരും നമുക്ക് നൂറ് ചിന് സന്തോഷിക്കാൻ നൂറ് കാര്യങ്ങളുണ്ടെങ്കിലും നമ്മൾ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ നമുക്ക് ആ സങ്കടപ്പെടാനുള്ള ഒറ്റ കാര്യം മാത്രമായിരിക്കും നമ്മുടെ മനസ്സിലേക്ക് വരിക അപ്പോൾ ആ ഒരു വേദനയിൽ ബ്രദറിനോടൊപ്പം ഉണ്ടായിരുന്ന കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ഇപ്പോൾ ഉദാഹരണം വീടിൻ്റെ പറമ്പിലൊരു പുളിമരം ഉണ്ടായിരുന്നു കൊടംപുളി ആദ്യമായിട്ട് കാണുന്നത് നാലാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ആ കൊടംപുളി മരത്തിൻ്റെ ചുവട്ടിൽ കൈകൾ കാണുന്നത് അപ്പോൾ അതെന്താണെന്ന് നിങ്ങൾക്ക് അറിയില്ല അപ്പോൾ അത് എടുത്ത് കഴിച്ച് നോക്കിയത് അത്തരം ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു കുറിപ്പുകളൊക്കെ എഴുതി വെക്കും അങ്ങനെ ഇരിക്കുമ്പോഴാണ് സോഷ്യൽ മീഡിയ ഒക്കെ കുറച്ച് ഇങ്ങടെ വന്നിട്ട് വാട്സാപ്പ് ഗ്രൂപ്പൊക്കെ വരുന്നത് അപ്പോൾ ആ വാട്സാപ്പ് ഗ്രൂപ്പിൽ പത്താം ക്ലാസ് ഗ്രൂപ്പിലേക്ക് തന്നെ ആഡ് ചെയ്യുമ്പോൾ ഞാൻ അതിലിങ്ങനെ ഒരിക്കലും ഒരു സുഹൃത്തിനോട് എൻ്റെ പരിചയത്തിൽ മദ്യപിച്ചിരുന്ന ഒരാൾ മരിച്ചുപോയ ഒരു ആ കഥയെ കുറി വെറുതെ കുറിച്ചിട്ടതാണ് പക്ഷെ അത് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി അത് കണ്ടപ്പോൾ എനിക്ക് തോന്നി കുഴപ്പമില്ല എന്ന് വിചാരിച്ചു അപ്പോൾ അതിനും മുമ്പ് വേറൊരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഞാൻ ഈ എഴുതി വച്ചത് അനിയൻ മരിച്ചു കഴിഞ്ഞപ്പോൾ ഈ എഴുതി വെച്ച കുറിപ്പ് പേപ്പറിലാണ് എഴുതുന്നത് ഇതെല്ലാം അലമാരിക്കുള്ളിൽ ഒളിച്ച് ആരും കാണാതെ മാറ്റി വെച്ചേക്കാണ് പകലെഴുതും വീട്ടിലെ ആളുകൾ വരുമ്പോൾ സജീവമാവും അപ്പോൾ എൻ്റെ മകൻ അന്ന് സരസ്വതി വിദ്യാലയയിലെ എഴുതുമെട്ടിലോ പഠിക്കുകയാണ് അപ്പോൾ അവൻ്റെ ടീച്ചർ മലയാളം ടീച്ചർ എഴുത്തുകാരെ കുറിച്ചൊക്കെ പറയുമ്പോൾ ഇവൻ പറഞ്ഞു എൻ്റെ മമ്മി എഴുതും എന്ന് പറഞ്ഞിട്ട് ഇവൻ ഈ കുറിപ്പുകളെടുത്തി ടീച്ചറിന് കൊണ്ടു കൊടുത്തു അപ്പോൾ ഈ ടീച്ചർ പറഞ്ഞു അന്ന് മൊബൈലൊക്കെ ഉണ്ട് പക്ഷേ ലാൻഡ് ഫോണാണ് കൂടുതൽ യൂസ് ചെയ്യുന്നത് അപ്പോൾ ഇവൻ്റെ അടുത്ത് പറഞ്ഞു അമ്മയോട് എന്നെ ഒന്ന് വിളിക്കാൻ പറയുന്നു എന്ന് പറഞ്ഞു അപ്പോൾ ഇവൻ വന്ന് രണ്ട് ദിവസമായിട്ട് പറഞ്ഞ് ടീച്ചറിനെ വിളിക്കാൻ പറയും പറഞ്ഞു തന്നു അപ്പോൾ എനിക്ക് എന്ത് നീ എന്തെങ്കിലും ചെയ്തോ അപ്പോൾ ഇല്ല അവസാനം പറഞ്ഞു മമ്മി എഴുതി വെച്ച കുറിപ്പുകൾ ഞാൻ എടുത്തുകൊണ്ട് എടുത്തുകൊണ്ടുവന്ന് ടീച്ചറിന് കൊടുത്തു അപ്പോൾ ടീച്ചർ വിളിക്കാം അപ്പോൾ എനിക്ക് ഭയങ്കര നാണക്കേടായി എന്നുവെച്ചാൽ എനിക്ക് ഒട്ടും വിശ്വാസമില്ല ഇത് വേറൊരാൾ വായിച്ചു കഴിഞ്ഞാൽ അയ്യേ എന്ന് പറയുമെന്നാണ് എൻ്റെ കാഴ്ചപ്പാട് അപ്പോൾ ഞാൻ വിളിച്ചില്ല ഒരു മൂന്ന് നാല് ദിവസം കഴിഞ്ഞപ്പോൾ ഇവൻ്റെ ഒന്ന് ലാൻഡ് ഫോൺ നമ്പർ വാങ്ങി ടീച്ചർ വിളിച്ചു ടീച്ചർ വിളിച്ചിട്ട് ടീച്ചർ ഇങ്ങനെ ഞാൻ ആഷിൻ ജവറിൻ്റെ ടീച്ചറാണ് മലയാളം ടീച്ചറാണ് ഞാൻ നിങ്ങൾ എഴുതിയ കുറിപ്പുകൾ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് നാണക്കേട് തോന്നാൻ നാണക്കേട് എന്ന് വെച്ചാൽ തല കുനിഞ്ഞു പോകുന്നത്ര നാണക്കേട് പക്ഷേ അവരെന്നോട് പറഞ്ഞു നിങ്ങളുടെ എഴുത്തിനൊരു ജീവനുണ്ട് നിങ്ങളുടെ എഴുത്ത് വായിക്കുമ്പോൾ നമുക്ക് നമുക്ക് സ്വയം അനുഭവിക്കുന്ന പോലെ ഫീൽ ചെയ്യും അത് മനക്കണ്ണി കാണാൻ കഴിയും നിങ്ങളിലൊരു എഴുത്തുകാരിയുണ്ട് നിങ്ങൾ ഇനി വിളിച്ചു വയ്ക്കാനല്ല മറ്റുള്ളവർ കാണാനായിട്ട് എഴുതണം എന്ന് പറഞ്ഞിരുന്നു എൻ്റെ ലൈഫിൽ എനിക്ക് കിട്ടിയിട്ടുള്ള ഏറ്റവും വലിയ അവാർഡാണ് ആ വാക്കുകൾ അതെനിക്ക് കുറച്ച് കോൺഫിഡൻസ് തന്നിരുന്നു അതിനു ശേഷമാണ് ഞാൻ ഈ സ്കൂൾ ഗ്രൂപ്പിൽ ആഡ് ആവുന്നതൊക്കെ അപ്പോൾ ഞാൻ ഈ അന്ന് എഴുതി വെച്ച കുറിപ്പുകൾ വാട്സാപ്പിലേക്ക് മാറ്റി പോസ്റ്റ് ചെയ്യാൻ തുടങ്ങി അപ്പോൾ ഭയങ്കര റീച്ച് എല്ലാവരും വന്നിട്ട് അഭിപ്രായങ്ങൾ പറയുന്നു നമുക്ക് ജീവിതം വായിക്കുമ്പോൾ കുറച്ചും കൂടെ ഫീല് കിട്ടുമല്ലോ അപ്പോൾ അങ്ങനെ കുറച്ച് പ്രവാസികളായി സുഹൃത്തുക്കളത് എടുത്തിട്ട് ഒരു ശലഭം എന്ന ആദ്യ പുസ്തകം രണ്ടായിരത്തി പതിനേഴാറിലോ പതിനേഴിലോ ആണ് പുറത്തിറങ്ങുന്നത് ശേഷമാണ് പിന്നെ പിന്നീടാണ് ഞാൻ സജീവമായി എഴുത്തിലേക്ക് കടന്നു വരുന്നതൊക്കെ നമ്മൾ കൺസ്ട്രക്ഷനാണ് ഹസ്ബൻഡിന് കൺസ്ട്രക്ഷനാണ് അപ്പോൾ ഈ നോട്ട് നിരോധനം പെട്ടെന്ന് നമ്മളെ ആകെ ഉലച്ചു കളഞ്ഞൊരു സംഭവമായിരുന്നു നോട്ട് നിരോധനം വന്നപ്പോൾ ആൾക്കാർക്ക് പ്രോപ്പർട്ടി വാങ്ങാൻ ഭയം വീട് വെക്കാൻ ഭയം അങ്ങനെ മൊത്തത്തിൽ വല്ലാത്തൊരവസ്ഥയിൽ കൺസ്ട്രക്ഷൻ എല്ലാം വളരെ ഫെയിലായി നിൽക്കുകയാണ് അപ്പോൾ കുട്ടികളൊക്കെ പഠിക്കുന്നവരാണ് മകൻ ഡിഗ്രിക്കായിട്ടേ ഉള്ളൂ മകള് ചെറിയ സ്റ്റാൻഡേർഡാണ് ഏറ്റവും ഇളയ ആളിന് മൂന്നാല് വയസ്സായി രണ്ട് വയസ്സായിട്ടുള്ളൂ അപ്പോൾ വല്ലാത്തൊരവസ്ഥയിൽ നിൽക്കുമ്പോഴാണ് ചില ജീവിതാനുഭവങ്ങൾ കുറച്ചു ബുദ്ധിമുട്ടേറിയ ചില ജീവിതാനുഭവങ്ങളിലൂടെ കടന്നു പോകേണ്ട ഒരു സാഹചര്യം വന്നു വളരെ വലിയ സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ നേരിട്ട സമയത്താണ് കുടുംബ വീട് ലോൺ വെച്ചിട്ട് ദുബായിൽ ഒരു ബിസിനസ് തുടങ്ങാമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഫാഷൻ ഡിസൈനിങ് ഡിപ്ലോമ ഉള്ള ഒരാളാണ് ഞാൻ അവിടെ ഒരു തയ്യൽക്കട പോലത്തെ ഒരു സംവിധാനം ഉണ്ടാക്കിയാൽ ഒരുപക്ഷെ രക്ഷപ്പെട്ടേക്കാം എന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ഒന്ന് രണ്ട് സുഹൃത്തുക്കളെയാണ് സമീപിച്ചത് അതായത് നമുക്കൊരു നാട്ടിൽ ചെന്നിട്ട് നമ്മുടെ നാട് പോലെയല്ല കട എടുക്കുക അവിടെ ഒരു ഷോപ്പ് ഓപ്പൺ ചെയ്യുക ഒന്നും നടക്കുന്ന കാര്യമല്ല അപ്പോൾ അവിടെ ബിസിനസ് ചെയ്യുന്ന ഒരു സുഹൃത്ത് അയാളുടെ ചേട്ടൻ ഹെല്പ് ചെയ്തു തരും എന്നൊക്കെ പറഞ്ഞപ്പോൾ എന്നാ പിന്നെ അങ്ങനെ ആവാമെന്ന് വിചാരിച്ചു പക്ഷേ എന്തോ അതൊന്നും വിജയിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല അവിടെ വലിയ സാമ്പത്തിക നഷ്ടങ്ങൾ സംഭവിച്ചു ഞാനൊന്ന് രണ്ട് വർഷത്തിന് അടുപ്പിച്ചേ നിന്നിട്ടുള്ളൂ പക്ഷേ എനിക്ക് കടയിട്ട സ്ഥലത്തിൻ്റെ പ്രശ്നമാണ് കാര്യം ഈ ഫാഷൻ ഡിസൈനിങ് കഴിഞ്ഞ് പോകണേൽ ഞാൻ എപ്പോഴും തയ്യലിനെ കുറിച്ചാണ് ചിന്തിക്കുന്നത് പക്ഷേ അവരെനിക്ക് തിരഞ്ഞെടുത്ത് തന്നത് ബ്യൂട്ടി ബ്യൂട്ടി പാർലർ ആയിരുന്നു അപ്പോൾ അതൊരു സെക്കൻഡ് ഹാൻഡ് വിലയ്ക്ക് വളരെ കുറഞ്ഞ വിലയ്ക്ക് നമുക്ക് വാങ്ങിയെടുക്കാം എന്ന് പറഞ്ഞാണ് എന്നെ കൺവീൻസ് ചെയ്യുന്നത് അപ്പോഴും ഞാൻ പറയുന്നുണ്ട് എന്നെ കൊണ്ടത് പറ്റില്ല എന്നാൽ പിന്നെ ഞാൻ നാട്ടിലേക്ക് പോകാൻ പറയുമ്പോൾ പുള്ളി അല്ല നമുക്കിത് ചെയ്യാം ഇത് നല്ല ലാഭം കിട്ടുന്ന ബിസിനസ്സാണ് നിങ്ങൾ ഞാൻ സ്റ്റാഫിനെ വെച്ചു തരാം നിങ്ങൾക്ക് അറിയില്ല എന്നൊന്നും വിചാരിക്കേണ്ട കാര്യമില്ല എന്ന് പുള്ളി പറയുന്നു അപ്പോൾ അയ്യായിരം ശരിക്കും അയ്യായിരം ദൃഹത്തിനാണ് കട വാങ്ങിക്കുന്നതെന്നാണ് അത് പറഞ്ഞിരുന്നത് നമുക്കൊരു പത്ത് മുപ്പത്തഞ്ച് ദൃ അയ്യായിരം ദൃഹം ഉണ്ടെങ്കിൽ നമുക്കത് ഫിനിഷ് ചെയ്യാം പുള്ളി എന്നോട് പറയുന്നത് അപ്പോൾ ഞാൻ ഹസ്ബൻറ്റിനോട് വിളിച്ച് ചോദിച്ചു പുള്ളി കുഴപ്പമില്ല എന്ന് പറഞ്ഞു അവസാനം ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ ഇരുപത് ലക്ഷം രൂപ ഒരു തെളിവുമില്ല അതാണ് ഏറ്റവും വലിയ പ്രത്യേകത ഞാൻ പുള്ളിക്ക് ബാങ്ക് വഴിയല്ല പൈസ ട്രാൻസ്ഫർ ചെയ്തത് അങ്ങനെ ചെയ്യാന്ന് പറയുമ്പോൾ പുള്ളി പറയില്ല എന്തെങ്കിലും തന്നാൽ മതി അത് നമ്മൾക്ക് അവിടെ എത്തിക്കുമ്പോൾ ഒരുപാട് പൈസ നഷ്ടം വരും എന്ന് പുള്ളി പറഞ്ഞതുകൊണ്ട് ഞാൻ ഹസ്ബൻഡും കൂടി ആദ്യം പതിനഞ്ച് ലക്ഷം പിന്നെ അഞ്ച് ലക്ഷം അങ്ങനെ തവണകളായിട്ട് പുള്ളിയുടെ കൈ കൊണ്ട് കൊടുക്കുകയായിരുന്നു ഒടുവിൽ അവിടെ ബിസിനസ് ഇപ്പം ഒരു മാസം ഒരു മൂവായിരത്തി അഞ്ഞൂറ് ദീർഘത്തിൻ്റെ ബിസിനസ് നടന്നു കഴിഞ്ഞാൽ കയ്യിൽ ആ മാസത്തെ ചിലവ് വരുന്നത് അഞ്ച് ലക്ഷം അയ്യായിരത്തിന് മുകളിലായിരിക്കും സ്റ്റാഫിൻ്റെ ശമ്പളം കടവാടുക പിന്നെ എനിക്ക് താമസിക്കാനുള്ളത് ഞാൻ ശരിക്കും വളരെ കഷ്ടപ്പെട്ടാണ് അന്ന് താമസിക്കുന്നത് ഒരു ബെഡ് സ്പേസിലാണ് ഒരു ഒരു മുറിയിൽ അഞ്ച് സ്ത്രീകൾ അതിലൊരു ബെഡ് സ്പേസിലാണ് താമസിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഞാൻ എൻ്റെ ഒരു ആദ്യ നോവൽ ഒരു അവാർഡ് കിട്ടിയ ഒരു നോവലുണ്ട് നിഴൽ പോലൊരാൾ അല്ല നായിക ദുബായിലെ ബ്യൂട്ടി പാർലറിലെ ജോലി ചെയ്യുന്നൊരു സ്ത്രീയാണ് അവരൊരു ഷവർമ്മ കഴിക്കാൻ ആഗ്രഹം ഉണ്ടായിട്ടും അവർ വെറും കുബൂസ് വാങ്ങി പിന്നെ അല്ലെങ്കിൽ സലാഡ് വെള്ളരി വാങ്ങി വൈകിട്ട് മുറിച്ച് കഴിച്ചിട്ടാണ് കിടക്കുന്നത് കാര്യം ഒരു ഷവർമ്മയ്ക്ക് അഞ്ച് ദർഹം കൊടുക്കണം ആ അഞ്ച് ദർഹം ഉണ്ടെങ്കിൽ ഒരാഴ്ചയുള്ള കുബൂസോ ബ്രെഡോ ഷവർമോ ഇതോ വാങ്ങി കഴിക്കാൻ പറ്റും അപ്പം നമ്മുടെ ചിലവ് മാത്രമല്ലേ നമുക്ക് കുറയ്ക്കാൻ കഴിയുള്ളൂ എന്ന് വെച്ചാൽ അപ്പോൾ ശരിക്കും അത് എൻ്റെ അനുഭവങ്ങളാണ് കുറേയൊക്കെ ഞാനതിൽ പകർത്തി വെച്ചത് അപ്പോൾ അത്രയും ബുദ്ധിമുട്ട് ഹസ്ബൻഡ് പറയുന്നുണ്ട് നാട്ടിലേക്ക് പോവാം അപ്പോൾ പുള്ളി ഇവിടെ ലോണെടുത്തും ഒക്കെ എൻ്റെ ചിലവുകൾക്ക് അങ്ങോട്ട് അയക്കേണ്ട അവസ്ഥയാണ് അപ്പോൾ വളരെ സാമ്പത്തികമായിട്ട് വളരെയേറെ ബുദ്ധിമുട്ടിൽ കുടുംബം മൊത്തം ഇങ്ങനെ കൂപ്പുകുത്തുന്നൊരവസ്ഥയിൽ കുറേ തെറ്റിദ്ധാരണകൾ ഒക്കെ ഉണ്ടായി പലരും സൗഹൃദ സുഹൃത്തുക്കളൊക്കെ എന്നെ വിട്ടുപോയി കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വലിയ പണക്കാരിയായി ആരെയും ശ്രദ്ധിക്കുന്നില്ല എന്നൊക്കെ ഉള്ള ചില കുറേ പിൻ പിന്നണി പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അതൊന്നും ഞാൻ തുറന്നു പറയാൻ തൽക്കാലം ആഗ്രഹിക്കാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല അപ്പോൾ വളരെയേറെ മാനസിക ബുദ്ധിമുട്ടുകളിലാണ് ഞാൻ അവിടെ നിന്ന് നാട്ടി വന്നത് അതും ഞാൻ വരുന്നില്ല പിടിച്ചിരിക്കാന്നൊക്കെ പറഞ്ഞെങ്കിൽ ഹസ്ബൻഡ് പറഞ്ഞു കുഞ്ഞിനെ ഇളയ കുഞ്ഞിന് രണ്ട് വയസ്സേ ആയിട്ടുള്ളൂ അപ്പോൾ പുള്ളി പറഞ്ഞു നീ നാട്ടിലേക്ക് വാ വാങ്ങുന്നതിനേക്കാളും വലുതല്ല പൈസ ഒന്നും നമുക്കെല്ലാം തിരിച്ചു പിടിക്കാവുന്നതേ ഉള്ളൂ നീ നാട്ടിലേക്ക് വാങ്ങുന്നതൊന്നും കുട്ടികൾ നിർബന്ധം പിടിച്ച് വിളിക്കുമ്പോൾ ഒരു ദിവസം പെട്ടെന്ന് ഞാൻ തീരുമാനം എടുക്കുകയാണ് എല്ലാം വിട്ടത് അപ്പോൾ ഞാൻ ഈ എന്നെ എനിക്കവിടെ കടയിൽ കിട്ടുന്നവരോട് ചോദിക്കുകയാണ് എനിക്കിത് ക്യാൻസൽ ചെയ്യാനുള്ള വല്ല മാർഗ്ഗം തിരിച്ചു പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ പുള്ളി പറയുകയാണ് അതിന് ഇനി പത്ത് ലക്ഷം രൂപ വേണം അത് ക്യാൻസൽ ചെയ്യണമെങ്കിൽ പത്ത് ലക്ഷം രൂപ എങ്കിലും ചിലവാന്നൊക്കെ പറഞ്ഞു അവസാനം ഞാൻ ആ ഷോപ്പ് അവിടെ ഇട്ടിട്ട് തന്നെ നാട്ടിൽ വന്നു അതിനുശേഷം പുള്ളി ഒന്ന് രണ്ട് പ്രാവശ്യം ചില ആൾക്കാരുമായിട്ടൊക്കെ വന്നിട്ട് അത് അവർക്ക് പവർ ഓഫ് ടോണി കൊടുക്കണമെന്നൊക്കെ പറഞ്ഞു ഞാൻ പറഞ്ഞു ചിലവായ പൈസയുടെ പകുതി തന്നാൽ ഞാൻ പവർ ഓഫ് ടോണി തരാം അല്ലാതെ വെറുതെ തരാൻ പറ്റില്ല എന്ന് പറഞ്ഞു അപ്പം പിന്നീട് എന്തായെന്ന് എനിക്കറിയില്ല ആ ഷോപ്പ് അവിടെ ഉണ്ടോ ഇപ്പോൾ പലരും പറയും ബിസിനസ്സൊക്കെ തുടങ്ങിയിട്ട് അവിടെ ഇട്ടിട്ട് വന്നു കഴിഞ്ഞാൽ ബാൻ വരും പറയും അപ്പോൾ ഇപ്പോൾ ഷാർജ ഫെസ്റ്റിവലൊക്കെ വരുമ്പോൾ എനിക്ക് പോകാൻ വലിയ ആഗ്രഹം ഉണ്ടെങ്കിലും ഞാൻ ഞാനതിന് റിസ്ക് എടുക്കുന്നില്ല കാര്യം എനിക്ക് ബാനുണ്ടോ എന്ന് എനിക്ക് അറിയില്ലല്ലോ നമുക്ക് പരിചയമില്ലാത്ത നാടാണ് അവിടെ ചെന്നിട്ടെന്തെങ്കിലും പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ എന്ന് വെച്ചാൽ ഞാൻ പോയിട്ടില്ല കഴിഞ്ഞ ഷാർജ ഫെസ്റ്റിവലിന് പോകണമെന്നൊക്കെ വിചാരിച്ച് എൻ്റെ കസിൻ്റെയിൽ എൻ്റെ പാസ്പോർട്ടൊക്കെ വിട്ടെങ്കിലും ഒന്നും എനിക്ക് അറിയാൻ പറ്റിയില്ല പുള്ളിക്കാരൻ്റെ തിരക്ക് മൂലം അത് കൺഫേം ചെയ്തു തന്നില്ലായിരുന്നു അപ്പം അങ്ങനെ വല്ലാത്തൊരു പ്രതിസന്ധിയിലാണ് ഞാൻ നാട്ടിലേക്ക് വരുന്നതും ശരിക്കും ഒരു ഡിപ്രഷൻ അവസ്ഥ തന്നെ കാര്യം നമ്മുടെ ഒരു പിടിപ്പുകേട് കൊണ്ട് വലിയൊരു നഷ്ടം ഞാനൊരു സാധാരണക്കാരിയാണ് അപ്പം എനിക്ക് അൻപത് ലക്ഷം അല്ലെങ്കിൽ അതിന് മുകളിലേക്ക് ഒരു വലിയ കടബാധ്യത ഒക്കെ വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തങ്ങാൻ കഴിയുന്നതിനും അപ്പുറമാണ് കാര്യം അവിടെ പിന്നെ പിടിച്ചിരിക്കാൻ കഴിയില്ല കാര്യം എനിക്ക് എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് പുറത്തിറങ്ങാനോ ഒന്നും അറിയില്ല നമ്മുടെ നാടല്ലോ ഫാഷ അറിയില്ല അറബൊന്നും ഒന്നും അറിയില്ല ഗവൺമെൻറ് ഓഫീസുകളിൽ പോകാനറിയില്ല അപ്പോൾ നാട്ടിൽ വന്ന് തന്നെയാണ് പക്ഷേ ആദ്യകാലത്ത് ആൾക്കാരുടെ ചോദ്യങ്ങളുണ്ട് തിരിച്ചു പോകുന്നില്ലേ എന്ത് പറ്റി കുറച്ചാളല്ലേ ആയോളൂ ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങളെ അഭിമുഖീകരിക്കുക ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അപ്പം ഞാനൊരു മൂന്നാല് മാസത്തോളം വീടിൻ്റെ പുറത്തിറങ്ങാതെ മുറിയിൽ നിന്ന് പുറത്തിറങ്ങാതെയൊക്കെ അടച്ചിരുന്നിട്ടുണ്ട് നാണക്കേട് മൂത്ത് സഹിക്കവയ്യ എന്നിട്ട് മറ്റുള്ളവർ ഫേസ് ചെയ്യാൻ വയ്യ അയൽക്കാരെ ഫേസ് ചെയ്യാൻ വയ്യ ആദ്യം കുറച്ച് പേരോടൊക്കെ പറഞ്ഞു അവിടെ നോക്കാൻ ഒരാളിനെ കിട്ടി അവിടെ കൊടുത്തിട്ടുണ്ട് ഇടയ്ക്ക് പോകും എന്നൊക്കെ പറഞ്ഞു പിന്നെ ക്രമേണ ക്രമേണ ആളുകൾക്കും മനസ്സിലായി ഇതെന്തോ അബദ്ധം പറ്റി പിന്നെ ഞാൻ തന്നെ ചോദിക്കുന്നവരോട് പറയാൻ തുടങ്ങി അത് വിജയിച്ചില്ല കുറേ പൈസ നഷ്ടപ്പെട്ടു പോയി എന്നൊക്കെ പറയാൻ തുടങ്ങി അങ്ങനെ പതിയെ പതിയെ ഒന്ന് രണ്ട് വർഷം കൊണ്ട് നോർമൽ ലൈഫിലേക്ക് തിരിച്ചു വന്നു ഒരു പക്ഷേ ഇന്നിപ്പോൾ എൻ്റെ പുസ്തകങ്ങൾ വായിക്കാൻ ആൾക്കാർ ഒരുപാട് പേര് പുസ്തകങ്ങൾ വാങ്ങുന്നുണ്ട് വായിക്കുന്നുണ്ട് അപ്പോൾ അവരെല്ലാവരും പറയും നിങ്ങൾ എഴുതുന്ന വായിക്കുമ്പോൾ ഞങ്ങൾക്ക് ഞങ്ങളാണോ ഞങ്ങൾ കടന്നു വന്ന വഴിയാണോ എന്ന് തോന്നും അപ്പോൾ ഏതൊരു മാനസികാവസ്ഥയിലൂടെയും എനിക്ക് കഥാപാത്രങ്ങളിലൂടെ സഞ്ചരിക്കാൻ പറ്റുന്നുണ്ട് അത് പല മാനസികാവസ്ഥയിലൂടെയും ഞാൻ സഞ്ചരിച്ചിട്ടുമുണ്ട് ഞാൻ കഴിഞ്ഞ ഒരു ദിവസം ഒരു കുറച്ച് ഈ ഏതോ സ്കൂളിലെ കുറച്ച് കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരു പ്രോഗ്രാമിൽ എഴുത്തിനെ കുറിച്ചൊരു ചെറിയ ക്ലാസ് അടിക്കേണ്ടി വന്നപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു കൊടുത്തു നിങ്ങളുടെ നാളെ ഒരു കാലത്ത് ആരെങ്കിലും ഒരു എഴുത്തുകാരനോ എഴുത്തുകാരിയോ ഒക്കെ വായിക്കുവാൻ നിൽക്കാം അപ്പം നമ്മളെപ്പോഴും കഥാപാത്രങ്ങളിലൂടെ നമ്മൾ സഞ്ചരിക്കാൻ ശ്രമിക്കുക ഉദാഹരണം കഥാപാത്രം ഹോസ്പിറ്റലിൽ കിടക്കുകയാണെങ്കിൽ നമ്മളെപ്പോഴെങ്കിലുമൊക്കെ ഹോസ്പിറ്റലിൽ കിടന്നിട്ടുണ്ടാവാം അന്ന് നമ്മുടെ മാനസികാവസ്ഥ എന്തായിരുന്നു എന്ന് നമ്മൾ അവിടെ പകർത്തുമ്പോൾ ആ കഥാപാത്രത്തിനൊരു ജീവൻ വെക്കുകയാണ് അതൊരു വെറും ഒരു ആർട്ടിഫിഷ്യൽ അല്ല മറിച്ച് അതിനൊരു ജീവസുറ്റ കഥാപത്രമായി മാറും അപ്പം അങ്ങനെ ചെയ്യണം അപ്പം എൻ്റെ കഥാപാത്രങ്ങൾ മുഴുവൻ ഇപ്പം ഫിക്ഷൻ എഴുതിയാലും നോൺ ഫിക്ഷൻ എഴുതിയാലും എല്ലാത്തിലും ഞാൻ എന്നെയാണ് എൻ്റെ അനുഭവങ്ങളെയാണ് എൻ്റെ വേദനകളെയാണ് എൻ്റെ സന്തോഷത്തെയാണ് എൻ്റെ പ്രണയത്തെയാണ് അങ്ങനെ എൻ്റെ എല്ലാ വികാരങ്ങളുമാണ് ഞാൻ കഥാപാത്രങ്ങളിലേക്ക് ആഡ് ചെയ്ത് പോകുന്നത് അതുകൊണ്ടാണ് ആൾക്കാരെൻ്റെ പുസ്തകങ്ങളെ നെഞ്ചിലേറ്റി സ്വീകരിക്കുന്നതെന്നാണ് എൻ്റെ ഒരു വിശ്വാസം പല പ്രാവശ്യം അനുഭവം തെളിയിച്ചു തന്നതാണ് ആരെയും കണ്ണടച്ച് വിശ്വസിക്കാൻ പാടില്ല എന്നുള്ളത് നമ്മൾ നമ്മളെ മാത്രമേ വിശ്വസിക്കാൻ പാടുള്ളൂ കാര്യം മറ്റൊരാൾ മറ്റൊരാൾ നമ്മൾ ഒരിക്കലും നൂറ് ശതമാനം വിശ്വസിക്കാനേ പാടില്ല ജീവിതം പഠിപ്പിച്ചാൽ ഏറ്റവും വലിയ പാടുക അതാണ് നമ്മൾ നമ്മളെ മാത്രം വിശ്വസിച്ച് ജീവിക്കുക എന്ത് ചെയ്യുമ്പോഴും നമ്മളിലെ നമ്മൾ എപ്പോഴും നമ്മൾ നമ്മളെ കെയർ ചെയ്യുക അതിനപ്പുറത്തേക്ക് മറ്റൊരാൾ നമുക്ക് വേണ്ടി ചെയ്തു തരും അല്ലെങ്കിൽ അയാൾ നമുക്ക് വേണ്ടി ചെയ്യുന്നതെല്ലാം സത്യസന്ധമായിട്ടാണ് എന്ന് വിശ്വസിക്കാതിരിക്കും അപ്പം ഞാൻ നേരത്തെ പൈസ കൊടുത്തത് നേരിട്ട് കൈ കൊടുത്ത കാര്യം പോലും വിശ്വാസത്തിൻ്റെ പേരിലാണ് ഞാനത് അക്കൗണ്ട് വഴി തരാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് വിഷമം തോന്നിയാലോ അതുകൊണ്ടൊക്കെയാണ് അത് നേരിട്ട് കൊടുക്കുന്നത് അയാളുടെ അയാളെ വിഷമിപ്പിക്കേണ്ട ആ സൗഹൃദം മുറിയേണ്ട ഇപ്പോൾ എനിക്കിഷ്ടമില്ലാത്തൊരു കാര്യം കണ്ടു കഴിഞ്ഞാൽ അത് പറ്റില്ല ഞാൻ അക്കൗണ്ടിൽ തന്നെ തരാം അക്കൗണ്ടിൽ ഇട്ട് തരാം നേരത്തെ കൈയ്യിൽ തരാൻ ശരിയാവില്ല എന്ന് പറയുക അതും അനുഭവം പഠിപ്പിച്ച പാഠങ്ങളിൽ ഒന്നാണ് ആരെയും കണ്ണടച്ച് വിശ്വസിക്കരുത് എന്നുള്ളത് ജീവിതം ശരിക്കും ഞാൻ എൻ്റെ ഒരു ജീവിതം തുറന്ന് എഴുതി കഴിഞ്ഞാൽ അതൊരു നല്ല സിനിമയേക്കാൾ അല്ലെങ്കിൽ നല്ലൊരു ഹിറ്റ് നോവലിനേക്കാൾ മനോഹരമായിട്ട് മുന്നോട്ട് പോകുന്ന എനിക്ക് വിശ്വാസം ഉണ്ടായിരുന്ന അത്രയും ജീവിതാനുഭവങ്ങൾ ഉള്ള ഒരാളാണ് ഞാൻ ജീവിതത്തിലെ വളരെയേറെ പ്രതിസന്ധികളിലൂടെ സഞ്ചരിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ അപ്പോൾ എന്നെങ്കിലും എൻ്റെ എൻ്റെ സിജിൻ മലാസ് എന്ന് പറഞ്ഞ നോവലാണ് ഇതുവരെ ഹിറ്റ് ഏറ്റവും കൂടുതൽ വായിക്കപ്പെട്ട നോവൽ നാലാം പതിപ്പിൽ നിൽക്കുകയാണ് പ്രവാസ ജയിൽവാസമാണ് അത് പ്രമേയമാക്കിയിരിക്കുന്നത് ചതിയിലൂടെ ജയിലിൽ പെട്ടുപോയ സുൽത്താൻ അബ്ദുൾ മജീദിൻ്റെ കഥയാണ് അത് ഒരാളെന്നോട് നേരിട്ട് പറയുന്നതാണ് ജീവിതത്തിൽ ബെന്യാമിനോട് പറഞ്ഞതുപോലെ എന്നോട് ഒരാൾ നേരിട്ട് വന്ന് പറഞ്ഞ കഥയാണ് അത് എഴുതാൻ ഞാൻ തയ്യാറാവുമ്പോൾ ഞാനും മനസ്സിൽ വിചാരിച്ചിരുന്നത് സെയിം അയാൾ ജയിലിലാണ് കിടന്നതെങ്കിൽ ഞാൻ പുറത്തായിരുന്നു ചതി അ ചെന്ന് ഒരു മുഖമേ ഉള്ളൂ ചതിക്കെന്നും ഒരു മുഖമേ ഉള്ളൂ അതിനൊരു വി ഫീലേ ഉള്ളൂ വേദന സങ്കടം നിരാശ അത് രണ്ടു പേർക്കും തുല്യമായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കത് മനോഹരമായി എഴുതാൻ കഴിഞ്ഞു അതിനൊരു ഇൻ്റർനാഷണൽ അവാർഡൊക്കെ ലഭിച്ചിരുന്നു അപ്പോൾ അത് ഒരുപാട് പേര് ഇന്നും സുജിൻ മലാസ് എഴുതിയ സീമ എന്ന കെയറോഫിൽ എന്നെ അറിയപ്പെ ഞാൻ അറിയപ്പെടുന്നുണ്ട് ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ഇതാ അടുത്ത കാലത്ത് തമിഴ്നാട്ടിലുള്ളൊരു ഹോമിയോ ഹോസ്പിറ്റലായിരുന്നു അവിടെ വെച്ചിട്ട് അവിടെ ഇരുന്ന ഡോക്ടർ മലയാളി പെൺകുട്ടിയായിരുന്നു ആ കുട്ടി സീമ എന്ന പേര് ഹസ്ബൻ്റിൻ്റെ പേര് ജവഹർ എന്ന് വിട്ടപ്പോൾ സീമ ജവഹർ ആണോ എന്ന് ചോദിച്ചു തന്നെ തിരിച്ചറിയാം എൻ്റെ അച്ഛൻ വക്കീലാണ് മാഡത്തിൻ്റെ സിജിൻമലാസ് വായിച്ചിട്ടുണ്ട് ഭയങ്കര ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞു അപ്പോൾ അങ്ങനെ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത സ്ഥലത്ത് പോലും ചിലർ നമ്മളെ നമ്മുടെ പുസ്തകങ്ങളിലൂടെ തിരിച്ചറിയും അതെല്ലാം നമ്മുടെ എഴുത്ത് എന്നുള്ള കാര്യം തന്നെയാണ് അപ്പോൾ നാളെ ആ സിജിൻമലാസിൻ്റെ ആദ്യം തന്നെ ഞാൻ ഈ ദുബായിൽ പോവേണ്ടി വന്നത് ബിസിനസ് ഇഷ്ടപ്പെടേണ്ടി വന്നത് ഒക്കെ പറഞ്ഞിട്ടുണ്ട് ആ വേദന തന്നെയാണ് അല്ലെങ്കിൽ ആ നിരാശ തന്നെയാണ് ആ പുസ്തകം എഴുതാൻ എന്നെ പ്രേരിപ്പിച്ചതെന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളൂ അന്ന് ഞാൻ അവിടെ ചില കാര്യങ്ങൾ പൂരിപ്പിക്കാതെ ബാക്കി നിർത്തി എന്തുകൊണ്ട് ഞാൻ ദുബായിൽ പോവേണ്ടി വന്നു ഇത്രയും സ്നേഹമുള്ള ഭർത്താവും ഇങ്ങനെ ഒരു കുടുംബ സാഹചര്യമുള്ള അപ്പോൾ എന്തുകൊണ്ടാണ് ഞാൻ ദുബായിൽ പോയേണ്ടി വന്നത് അല്ലെങ്കിൽ എനിക്ക് ദുബായിൽ എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ എന്തൊക്കെ മാനസിക പീഡനങ്ങൾ എന്തൊക്കെ വേദനകൾ എന്തൊക്കെയാണ് ഞാൻ അനുഭവിച്ചത് ഇതെല്ലാം ഞാൻ ഇവിടെ തുറന്ന് എഴുതുന്നില്ല അതൊക്കെ ഇന്നൊരു വരിയിൽ എഴുതാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല നാളെ ഒരു പുസ്തകമായി ഒരു പക്ഷേ പുറത്ത് വന്നേക്കാം എന്ന് ഞാൻ പറ ഒരു അതിൽ തന്നെ പുസ്തകത്തിൽ തന്നെ എഴുതിയിട്ടുണ്ട് പലരും എന്നോട് ഒന്ന് ചോദിക്കാറുണ്ട് എന്നാണ് ആത്മകഥ എഴുതുക എന്ന് അപ്പോൾ ഇപ്പം ഞാൻ അങ്ങനെ എഴുതുന്നതിനെ കുറിച്ച് ചിന്തിക്കുന്നില്ല പക്ഷേ എഴുതും എഴുതുക എഴുതും എഴുതണം എന്നാഗ്രഹമുണ്ട് എല്ലാം തുറന്ന് തന്നെ എൻ്റെ ജീവിതം അതിൻ്റേതായ ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളും എല്ലാം കൊണ്ട് നിറച്ച് തന്നെ എഴുതി വെക്കണം എന്നാഗ്രഹിക്കുന്നു